ഇന്നലെ ഏറ്റവും ഒരു കാര്യം കൊല്ലത്ത് ട്വന്റി ഫോറിന് ഉണ്ടായി ട്വൻറ്റോറിന്റെ ഏറ്റവും ആത്മവീര്യമുള്ള റിപ്പോർട്ടർമാരിൽ ഒരാളായ ആർ അരുൺരാജിനെ ജോണി എന്നൊരു ഗൂണ്ട ആക്രമിക്കാൻ ശ്രമിച്ചു ബിയർ ബിയർകുപ്പിയൊക്കെ എടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കൊലതേറെ അറിയപ്പെട്ട ഗുണ്ട നേതാവാണ് ഈ ജോണി അദ്ദേഹത്തിനൊരു സംഘം ആൾക്കാരുമുണ്ട് കൊട്ടേഷൻ സംഘമാണെന്നാണ് പറയുന്നത് വീട്ടിൽ കയറി വെട്ടിക്കളെയും കുന്നുകളെയും നീ ഇവിടെ നിന്ന് ലൈവ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ജോണി അരുൺരാജനോട് പറഞ്ഞത് എൻ്റെ ട്വൻറ്റി ഫോറിലെ പ്രേക്ഷകരോട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ അഭിമാനവും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും എത്ര ഈ ജോണിയെ പോലുള്ള നെറികെട്ടവന്മാർ ഇറങ്ങിയാലും അവർ വളരെ കരുത്തോടെ റിപ്പോർട്ട് ചെയ്യും അവർക്ക് പറയാനുള്ള കാര്യം നിശ്ചിതമായി കാര്യങ്ങൾ അവർ അവതരിപ്പിക്കും അപ്പോൾ അവരുടെ വാക്കുകളിൽ നമ്മുടെ പ്രേക്ഷകർ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ട്വൻറ്റി ഫോറിന് ഇത്രയും ജനപിന്തുണ ലഭിച്ചതും ഏതെങ്കിലും ഒരു അക്രമി കുന്നുകളയും എന്ന് പറഞ്ഞാൽ വാലും ചുരുട്ടി വീട്ടിൽ കയറുന്ന രീതിയല്ല നമ്മുടെ റിപ്പോർട്ടേഴ്സിനുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപക്ഷേ ഈ അക്രമി നിയന്ത്രണം വിട്ടു കാരണം അയാൾ തീരുമാനിക്കുമെന്നാണ് പറയുന്നത് ആരൊക്കെ അവിടെ നിന്ന് ലൈവ് ചെയ്യണം നമ്മൾ ചിന്നക്കടലിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ലൈവ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇന്നലെ ഉച്ചതിരിഞ്ഞ് മൂന്ന് നാൽപ്പതിന് ലൈവ് ചെയ്യുമ്പോൾ ലൈവ് കഴിഞ്ഞ് അയാൾ പറയുകയായിരുന്നു ഇവിടെ നിന്ന് മാറി നീ വേറൊരു സ്ഥലത്ത് പോയി ഇന്ന് ലൈവ് ചെയ്യണം ജനാധിപത്യം അദ്ദേഹം തീരുമാനിക്കുന്ന പോലെയായിരുന്നു ജോണിയുടെ പ്രകടനം ഈ ജോണിയെ പോലെയുള്ള ആളുകളെ പുറം വെളിച്ചം കാണാൻ നമ്മൾ അനുവദിക്കു പോലും ചെയ്യാൻ പാടില്ല സാധാരണ ജനങ്ങളുടെ ജീവിതത്തിനും അവരുടെ സ്വൈര ഒക്കെ തന്നെ വെല്ലുവിളി വരെ തന്നെ ഇയാൾക്കാകും കാരണം ഒരു കുപ്പിയും എടുത്ത് ജോണി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ ഇരിപ്പ് കണ്ടില്ലേ ഇയാളെയൊന്നും പുറം പുറംലോഹം കാണിക്കാൻ പാടില്ല കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാറും അതേപോലെ എ ഡി ജി പി എം ആർ അജിത് കുമാറും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം രാത്രി ഏഴര മണി കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്കുള്ള കടുത്ത പ്രതിഷേധം ഇതിൽ രേഖപ്പെടുന്ന കൊല്ലം സിറ്റി പോലീസ് കമ്മീഷനും അദ്ദേഹത്തിൻ്റെ പോലീസ് സംവിധാനവും അവസരോചിതമായി ഇടപെട്ടു അഭിജിത്യപൂർവ്വം ഇടപെട്ടു അതിൽ നമുക്ക് സന്തോഷമുണ്ട് അതേസമയം ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ അഴിഞ്ഞാടാൻ ഒരിക്കലും പോലീസ് സംവിധാനം അനുവദിച്ചതുകൂടാ ജനാധിപത്യ സംവിധാനത്തിൽ ഒരാൾക്ക് അഭിപ്രായം പറയാനും അയാളുടെ മാധ്യമ ജോലി ചെയ്യാനും അവസരം കിട്ടുന്നില്ലെങ്കിൽ അത് ജനാധിപത്യം തന്നെ തച്ച തകർത്തുകളെയെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ജോണി എന്ന് പറയുന്ന ഗുണ്ടാ തലവനെ അയാളുടെ പ്രവർത്തനങ്ങളെ അയാളുടെ നെറുകിട്ട പ്രസ്താവനകളെ അതിശക്തമായി അപലപിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ അയാൾക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള എല്ലാ നടപടികളും കൊച്ചു കൊല്ലം സിറ്റി പോലീസ് എടുക്കണം എന്ന് ഈ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ഞാൻ അതിശക്തമായി ആവശ്യപ്പെടുന്നു അതുപോലെ പത്രപ്രവർത്തക യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ഇതേ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചീഫ് റിപ്പോർട്ടർ ആർ അരുൺരാജ് ഒരു പടയാളിയാണ് ഞങ്ങൾക്ക് അരുൺരാജ് അരുൺരാജൻ്റെ ശരീരത്ത് ഒരു ഒരു പൊടി മണ്ണ് വീഴാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്നുകൂടി പറയട്ടെ ജോണിയല്ല അയാളെക്കാളും വലിയൊരു ഗൂണ്ടാത്തലവന് വന്നാൽ ും നമ്മളത് അനുവദിക്കില്ല എന്നുള്ള കാര്യം കൂടി പറയട്ടെ പോലീസ് എല്ലാവിധമായ നടപടികളും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഞാൻ അതിന്നു അത് കാത്തിരിക്കുകയാണ് എഫ്ഐആർ ഇട്ടു ഒരു അന്വേഷണം ആരംഭിച്ച ഇയാളിപ്പോൾ കസ്റ്റഡിയിലാണ്